ഇപ്പം നമുക്ക് കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാറിനെ കോൺടാക്ട് ചെയ്യാം അതുപോലെ തന്നെ പുറത്ത് ഇന്ത്യക്ക് പുറത്തുള്ള ആളുകൾക്കും ഇത് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുക നമുക്ക് അവിടെ ഒരു നമ്മളെ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ അങ്ങോട്ട് എത്തിക്കാൻ പറ്റും കാരണം ഈ യൂറോപ്പിലായാലും അല്ലെങ്കിൽ ജി സി സി കൺട്രീസ് അല്ലെങ്കിൽ പുറത്തുള്ള രാജ്യകാർക്ക് തീർച്ചയായിട്ടും എല്ലാവരും ജോലിക്കാരായിരിക്കും അവർക്ക് ഭയങ്കര അത്യാവശ്യമുള്ള സംഭവമാണ് എന്ന് പറയുന്നത് നമുക്കറിയാൻ പറ്റില്ല മാം റെഡി ജോക്കുന്ന ഒരു സംഭവം ഏറ്റവും അത്യാവശ്യമാണ് റെഡി ടോ കുക്കും റെഡി ടോ ഇറ്റൊ ഒക്കെ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ നമുക്ക് അത്യാവശ്യമാണ് അപ്പൊ തീർച്ചയായിട്ടും ഇനി അവിടെ ഉള്ളവർക്കും ഇത് കിട്ടാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല ഇങ്ങനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഇമ്പോർട്ടറിനെ ഓക്കെ ആയിട്ട് നമുക്ക് അവിടെ ഞാൻ

ഞാൻ ഇതിൽ ബിസിനസ്സില് എൻറ്റർ ചെയ്യാനുള്ള ഒരു റീസൺ ഞാനിപ്പോൾ ജോലിക്ക് പോകുവാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ കുറേ ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ പുറത്ത് പോകുവാണെങ്കിൽ എൻ്റെ ഞാൻ എൻ്റെ സ്ഥാപനം എന്ന് പറഞ്ഞ് നോക്കുന്ന അത്ര കോൺസെൻട്രേഷൻ പുതിയൊരാളിനെ വെക്കുന്നതു കൊണ്ട് കിട്ടത്തില്ല എന്നുള്ള ഒരു ഇതായിരുന്നു പ്ലസ് ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മൾ തന്നെ നോക്കി നിന്ന് ചെയ്യണം എന്നുള്ളൊരു ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് കണ്ടിന്യൂ മ്മിൽ നിന്നും ടീച്ചറായി ടീച്ചറിൽ നിന്നും പിന്നെ ഒരു സംരംഭകയിലേക്ക് എത്തിയിരിക്കുന്നതാണ് അല്ലേ അപ്പൊ തീർച്ചയായിട്ടും മാമിനെ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരുന്നുണ്ടോ ഇപ്പൊ ഒരു ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിന്റെ സമയത്ത് ഒരുപാട് എഫേർട്ട് മാമിനെ എടുക്കേണ്ടി വരുന്നുണ്ടോ കുട്ടികളൊക്കെ സപ്പോർട്ടിംഗ് ആണോ അതെ സപ്പോർട്ടിംഗ് ആണോ എഫേർട്ട് എത്രത്തോളം എടുക്കേണ്ടി വരുന്നു ടീച്ചർ എന്നുള്ളതിന് മാറിഭകയായപ്പോ എത്രത്തോളം ഒരു ഹാപ്പിനെസും ഫീൽ ചെയ്യുന്നുണ്ട് അതെ ാണ് ഫൈവ് ചെയ്യുന്നതിനേക്കാൾ ഒരുപാട് എളുപ്പമായിട്ട് എത്തുകൊണ്ട് തീർച്ചയായിട്ടും ഹസ്ബൻഡ് കൂടെയാകുമ്പോൾ അതൊന്നും കൂടെ കംഫേർട്ട് ആയിരിക്കും പുണ്യം ഇത്ര പേർക്ക് കൊടുക്കുന്നുണ്ട് അതെ ഈ ഇതുകൊണ്ട് എത്രയോ കുടുംബങ്ങളാണ് കഴിഞ്ഞു പോകുന്നത് എത്രത്തോളം സ്റ്റാഫ് നമുക്ക് ഈ ഒരു കമ്പനിയിലുണ്ട് എല്ലാം കൂടി നമുക്ക് നാല്പത് സ്റ്റാഫ് ഉണ്ട് നാല്പത് സ്റ്റാഫ് ഉണ്ട് അതായത് ഡിസ്ട്രിബ്യൂട്ടർ വേറെയാണ് സ്റ്റാഫ് ാണ്ഡക്ഷൻ യൂണിറ്റ് ഉള്ളത് ഞങ്ങളുടെ വൈക്കം പറഞ്ഞ ഒരു സ്ഥലത്താണ് പിന്നെ അത് അവിടെ പതിനെട്ട് വർഷമായി പാലക്കാട് ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട് അവിടെ ലോക്കൽ സപ്ലൈ എല്ലാം അവിടെ നിന്ന് പോകുന്നുണ്ട് അതൊരു പതിനാല് വർഷത്തോളമായി എത്ര രൂപയിലാണ് സാർ സ്റ്റാർട്ട് ചെയ്തത് രൂപയാണ് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് രൂപയിലാണ് സ്റ്റാർട്ട് ചെയ്തത് എം ആർ പിരുപത്തഞ്ചായിരുന്നു ഇരുപത്തഞ്ച് രൂപയിൽ എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്തു ഇൻവെസ്റ്റ്മെന്റ് കുറവായിരുന്നു പക്ഷെ പിന്നീട് നമ്മൾ സെയിൽ കൂടി കൂടി വന്നപ്പോൾ നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വന്നു പിന്നെ അത് കൂടാതെ മെഷീനറീസ് വേണ്ടി വന്നു ഓട്ടോമേഷൻ വേണ്ടി വന്നു അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ കൂടി 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 ഇൻവെസ്റ്റ്മെൻറ്റ്

നമുക്ക് സപ്ലൈ സപ്ലൈ ഓൾറെഡി ഓർ ഉണ്ട് സാർ അപ്പൊ നമ്മൾ റെഡി ടു കുക്ക് പ്രോഡക്റ്റ്സ് ആണ് നമ്മളിപ്പോ എത്തിച്ചിരിക്കുന്നത് ഇനി അതിൽ കൂടുതൽ എന്തെല്ലാം പ്രൊഡക്ട്സ് ആണ് ഇനി വിപണിയിൽ എത്താനുള്ളത് ഇനി റെഡി റെഡി ടു ടു ഈറ്റ് ഫുഡ് അടുത്ത നമ്മുടെ പ്രൊഡക്ഷൻ ലൈൻ ഉദ്ദേശിക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു സാർ സൈക്കിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു പിന്നെ ഓട്ടോയിലേക്ക് എത്തി ഓട്ടോ കാറിലേക്ക് എത്തി ഇപ്പോൾ എത്രത്തോളം ഡെലിവറി വാൻസ് ആണ് നമുക്കുള്ളത് ഡെലിവറി വാൻസ് ഉണ്ട് അതായത് ഒരു സൈക്കിളിൽ നിന്ന് എത്തി എത്തി അവിടെ നിന്ന് അതിൽ നിന്നും പതിനഞ്ചോളം ഡെലിവറി വാൻസിലേക്ക് നമ്മൾ എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വിപണി എത്രത്തോളം വിപുലമാണ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ കാര്യം നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സ്പാൻഷൻ എന്ന് പറയുമ്പോൾ ഇപ്പോ നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഉള്ളത് വൈക്കത്താണ് ഇനി അതിൽ കൂടുതൽ എക്സ്പാൻഷൻ എക്സ്പാൻഷന ഭാഗമായിട്ട് യൂണിറ്റുകൾ ഇടാൻ താല്പര്യമുണ്ടോ അല്ലെങ്കിൽ അതിനുള്ള ഉദ്ദേശമുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് നമ്മൾ ബാംഗ്ലൂരിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ളൊരു ഉദ്ദേശം തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ ഇതുപോലെ തന്നെ എല്ലാ തരത്തിലും അതായത് എല്ലാ സൂപ്പർ മാർക്കറ്റ്സും ഹൈപ്പർ മാർക്കറ്റ്സും എയർപോർട്സും ഹോസ്പിറ്റൽസിലേക്കെ നമുക്ക് എത്തിക്കാനായിട്ട് ഉപയോഗപ്രദമാകും ഓൺലൈനിൽ നമുക്ക് കിട്ടാൻ എന്തെങ്കിലും സംവിധാനമുണ്ടോ മീൻസ് ഓൺലൈനിൽ ആണ് ഓൺലൈനിലും അവൈലബിൾ ഓക്കെ ഓക്കെ അപ്പൊ നമ്മുടെ ഷോപ്പിൽ മാത്രമല്ല നമുക്ക് ഓൺലൈനായിട്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ബിസിനസ് എന്നതിനേക്കാൾ ഉപരി മറ്റെന്തെങ്കിലും കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടോ തീർച്ചയായും ഫ്ലഡ് ഫ്ലഡ് ഫ്ളണ്ടായ സമയത്ത് പെട്ടെന്നല്ലേ എല്ലാ സ്ഥലത്തും വെള്ളം കയറി അപ്പൊ ഞങ്ങള് ഞങ്ങളുടെ സ്റ്റാഫ് ഞങ്ങളുടെ ഒപ്പം നിന്നു നിന്ന് എല്ലാ റിലീഫ് ക്യാമ്പിനും ഞങ്ങൾ ഇഡ്ഡലി ചപ്പാത്തി ഇങ്ങനെ ആൾക്കാർക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് മൊത്തം ഞങ്ങൾ സപ്ലൈ ചെയ്തു സപ്ലൈ അപ്പം അന്ന് കോട്ടയം ഡിസ്ട്രിക്റ്റിൽ ഞങ്ങളുടെ ഒരു കമ്പനിക്ക് മാത്രമാണ് അവിടുത്തെ കളക്ടർ വന്നിട്ട് സപ്ലൈ ചെയ്യാനുള്ള സംവിധാനം ചെയ്ത് കൊടുത്തത് ബാക്കി ആരുടെ അടുത്തൊന്നും എടുത്തിട്ടില്ല അപ്പം അത് കൊടുത്തതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് അതിൽ ഞങ്ങളുടെ സ്റ്റാഫ് വന്നിട്ട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഞങ്ങളുടെ ഒപ്പം ിട്ടുണ്ട് ഓക്കെ അതായത് ആ സമയത്ത് ഫ്ളഡിന്റെ ടൈമിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവം ചെയ്യാനായിട്ട് നമുക്ക് പറ്റില്ല ഇത്രയും ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് അവർക്ക് സപ്ലൈ ചെയ്യാനായിട്ട് പരിഹയാ തീർച്ചയായിട്ടും ഒരു വിപത്ത് വന്നപ്പോൾ നമുക്ക് ഹോം ഫ്രഷ് സ്വാമി പ്രോഡക്ട്സ് ഒരു ഒരു കാര്യം നമുക്ക് ഇത്രയും ഫുഡ് പ്രോഡക്ട്സ് നമുക്ക് സപ്ലൈ ഇതുപോലെ ഇനിയും ഒരു വിപത്ത് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് ഇത്രയും വലിയ ഹെൽപ്പ് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ ഇൻ കേസ് ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇങ്ങനെയൊരു സഹായം ജില്ലയിൽ മാത്രമല്ല ഈവൻ ഞങ്ങളുടെ വന്നിട്ട് സമയത്ത് വരെ നമ്മൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതെ നമ്മൾ അങ്ങനെ പറയാൻ കാരണം ബിസിനസ് മാത്രമായിട്ട് ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ ആ ബിസിനസ്സിൽ നിന്നും വിട്ട് ഇങ്ങനെ ഒരു കാര്യം കൂടി ചെയ്യാനായിട്ട് മനസ്സ് വരുന്നത് വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞത് അവിടെ പിന്നെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സൈക്കിൾ ആയിരുന്നു സാറിന്റെ അകത്ത് അവർ ഗൾഫിൽ നിന്നൊക്കെ വന്ന ശേഷം സൈക്കിൾ ആയിരുന്നു വാഹനം ഇപ്പൊ ഞാൻ ചോദിക്കുകയാണെങ്കിൽ സാർ ഇപ്പൊ ഉപയോഗിക്കുന്ന വാഹനം ഏതാണ് എനിക്ക് പണ്ടേ ഒരു യു എൽ ഉണ്ടായിരുന്നപ്പോ തന്നെ ഒരു പവർഫുൾ വണ്ടിയിൽ ഫോർ വീൽ ഒരു ഉണ്ടായിരുന്നു അപ്പൊ സൈക്കിളിൽ നിന്നും എൻ്റെ ആ ഒരു മാറ്റം അല്ലെ അതൊരു ചെറിയ മാറ്റമല്ല ചെറിയ കാലയളവല്ല പതിനെട്ട് വർഷങ്ങൾ എടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റം വലിയൊരു അച്ചീവ്മെന്റ് ആണ് സൈക്കിളിൽ നിന്നും എൻ്റെവരിലേക്കുള്ള ആ ഒരു അച്ചീവ്മെന്റ് ഇന്നത്തെ ഒരുപാട് ആളുകള് അത് യുവാക്കളായാലും അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സ്ത്രീകളായാൽ പോലും ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ബിസിനസ്സിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു വിജയം നമുക്ക് ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ സൈക്കിളിൽ നിന്നും ആ എന്റെ എത്തിയിട്ടുള്ള ആ ഒരു ബിസിനസ് യാത്ര എന്താണ് അങ്ങനത്തെ ഒരു ബിസിനസ് യാത്രയിലേക്ക് എത്താൻ അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന യുവാക്കൾക്ക് അല്ലെങ്കിൽ യുവതികൾക്ക് സാറിന് കൊടുക്കാവുന്ന ഒരു ടിപ്പ് ട്രിക് എന്താണ് ബിസിനസിന് എളുപ്പവഴികളില്ല അതിന് നമ്മൾ സ്ട്രഗിൾ തന്നെ ചെയ്യണം അതെ ഒന്ന് രണ്ടാമത് നമ്മുടെ കസ്റ്റമേഴ്സാണ് നമ്മുടെ ജീവൻ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് തീർച്ചയായിട്ടും അപ്പൊ നമ്മള് കസ്റ്റമേഴ്സിനോട് ആ നമ്മുടെ മനസ്സ് നിറഞ്ഞ ആ ഒരു ഇത് നമ്മൾ കസ്റ്റമേഴ്സിന് ആ ഒരു വില കൊടുത്തു കഴിഞ്ഞാൽ കസ്റ്റമർ തീർച്ചയായിട്ടും തിരിച്ചു നമുക്കും ആ വിശ്വാസം ഇങ്ങോട്ട് ും അതായത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കും ക്വാളിറ്റി തീർച്ചയായിട്ടും പ്രത്യേകിച്ച് ഒരു വേണ്ടി നേരത്തെ ഞാൻ ഇപ്പോൾ കൊറോണയ്ക്ക് മുമ്പ് വരെ കസ്റ്റമേഴ്സ് പലരും വിളിക്കും പലർ ചില മിക്ക ഒരുപാട് പേര് പറയും പ്രൊഡക്റ്റ് നന്നായിട്ടുണ്ടെന്ന് പറയും ചിലർ പല ഇഷ്യൂസ് പറയും അപ്പം ഈ നല്ലതെന്ന് പറഞ്ഞവരും ഈ ഇഷ്യൂസ് പറയുന്നവരുടെയും വീട്ടിൽ കൊറോണയ്ക്ക് മുമ്പ് വരെ ഞങ്ങൾ ഒരുമിച്ച് അവരുടെ വീട്ടിൽ പോകുമായിരുന്നു തിരുവനന്തപുരത്ത് പോയിട്ടുണ്ട് കൊല്ലത്ത് പോയിട്ടുണ്ട് കായംകുളം കണ്ണൂർ കോഴിക്കോട് ഇങ്ങനെ പല പല കസ്റ്റമേഴ്സ് ഒരുപാട് കസ്റ്റമേഴ്സ് വിളിക്കാറുണ്ട് പക്ഷെ അന്ന് നമ്മൾ ഒരുപാട് സമയം കണ്ടെത്തുമായിരുന്നു ഈ കസ്റ്റമേഴ്സിന്റെ ഒക്കെ നമ്മൾ ആ സമയത്ത് ആ വീട്ടിൽ പോയി അവരുടെ അവരുടെ കൂടെ സംസാരിച്ച് അപ്പോൾ ആ ഒരു കസ്റ്റമർ ബേസ് ഉണ്ട് കണക്കിന് വീട്ടിൽ ഞങ്ങൾ പോയിട്ടുണ്ട് അല്ല അത് വലിയൊരു കാര്യമാണ് കേട്ടോ മാം കാരണം ഇങ്ങനത്തെ ഇത്രയും വലിയൊരു കമ്പനിയിൽ ഫുഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്ന വീടുകളിൽ പോയിട്ട് അവരോട് സംസാരിച്ച് അതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ അതിന്റെ ഒരു ഡ്രോ ബാക്ക് മനസ്സിലാക്കി അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ഉണ്ടാക്കി കാണിച്ചു ടച്ചിങ് സംഭവം ഒരു ഒരു അപ്പോൾ വല്ലപ്പോഴൊക്കെ വിളിക്കും അപ്പോൾ അവരുടെ വീട്ടിൽ ഞങ്ങൾ പോയി അപ്പോൾ മുത്തശ്ശി ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് അപ്പോൾ ആഴ്ചയിൽ ഒരു പാക്കറ്റ് അല്ലെങ്കിൽ രണ്ട് പാക്കറ്റാണ് ആ മുത്തശ്ശി വാങ്ങിക്കുന്നത് അപ്പോൾ അങ്ങനെ വിളിച്ചു അവിടെ ഇത്രയും പ്രായമായ ഒരു സ്ത്രീയാണ് നമുക്ക് വല്ലാത്തൊരു പോയി അതെ അതെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന അടുത്ത് പോയിട്ട് അങ്ങനെയൊക്കെ സംസാരിക്കുമ്പോൾ ഒരു സന്തോഷമാണ് അതായത് തീർച്ചയായിട്ടും അപ്പം നേരത്തെ പറഞ്ഞ പോലെ ഫ്ലഡ് വന്ന സമയത്തുള്ള ഒരു ഹെൽപ്പായാലും ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളായാലും അതൊരു ബിസിനസ്മാന്റെ ഭാഗത്തു നിന്ന് പലപ്പോഴും ഉണ്ടാകുന്ന കാര്യങ്ങളല്ല അപ്പോൾ തീർച്ചയായിട്ടും അതൊരു മനുഷ്യൻ മനുഷ്യത്വം എന്ന നിലയിലേക്കും നമുക്ക് ആ ഒരു ബിസിനസ്സിനെ കണക്കാക്കാം എന്നുള്ളതിന്റെ ഒരു സൂചനയാണത് തീർച്ചയായിട്ടും അത് അതെപ്പോഴും ഉണ്ടാവും വിചാരിക്കുന്നു അതിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു